ഹായ് ഹലോ നമസ്കാരം സെമീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കവളുകൾ വണ്ണം വെക്കാനുള്ള രണ്ട് ഈസി ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് എങ്ങനെ കവളുകൾ വണ്ണം വെക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് വായിൽ വെള്ളം ഉൾക്കൊള്ളിച്ചാൽ വണ്ണം വെക്കുന്നു കവളുകൾ തുടിക്കും എന്നൊക്കെ പക്ഷെ ഒരിക്കലും അതൊരു ശരിയായ ഇൻഫർമേഷൻ അല്ല കാരണം അങ്ങനെ ചെയ്താൽ നമ്മുടെ പല്ലുകൾ ഉന്തിപ്പോവും ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ പല്ലുകൾ ഉന്തിയിട്ട് നമ്മൾ കമ്പി ഇടേണ്ട ഒരു അവസ്ഥ വരും പല്ലിന് അപ്പോൾ ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ടിപ്പുകൾ പറയുന്നുണ്ട് ഇതിൽ രണ്ട് ടിപ്പിൽ ഏത് ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിൽ അഥവാ ബദാം ഓയിലാണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ആൽമണ്ട് ഓയിൽ നമുക്ക് ഓൺലൈനായിട്ടും ലഭ്യമാവും അപ്പോൾ ഈ ഒരു ആൽമണ്ട് ഓയിൽ നിങ്ങൾ ഒരു കുപ്പി വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് രണ്ട് മന്തെങ്കിലും യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കുറച്ചെടുത്തിട്ട് രണ്ട് കവിളുകളിലും തേച്ച് പിടിപ്പിച്ചിട്ട് റൊട്ടേറ്റ് ആയിട്ട് നിങ്ങൾ കവിളിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ 10 മിനിറ്റ് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കവിളുകൾ മസാജ് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ ടിപ്പ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ തന്നെ ഒലീവ് ഓയിലുമാണ് വേണ്ടത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ടും ഇതുപോലെ നമ്മൾ ഒലീവ് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഡെയിലി രണ്ട് തവണ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ് പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും സൈനിങ് ഓഫ് സമീറ ബൈ